നമസ്കാരം. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടീനേജ് ആക്നിയെ പറ്റിയാണ്. കൗമാര പ്രായക്കാരിൽ ഉണ്ടാകുന്ന മുഖക്കുരുവിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ സുജിത് കുമാർ, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ്. സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അണ്ടർസ്റ്റാൻഡിംഗ് ആക്നി എന്ന് ഞാൻ എഴുതിയ ഒരു ചെറിയ പുസ്തകം PDF ഫോർമാറ്റിൽ എൻ്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡിന് അവൈലബിൾ ആണ്. 50% ഡിസ്കൗണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയും ചെയ്യാം. മുഖക്കുരു എങ്ങനെ ഉണ്ടാവുന്നതെന്ന് മുഖക്കുരു കൺട്രോൾ ചെയ്യാനുള്ള ടിപ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഹാൻഡ് ബുക്ക്, ഒരു ഗൈഡ് ബുക്കാണത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കിൻഡിൽ അൺലിമിറ്റഡിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാവുന്നതാണ്, പെർച്ചേസ് ചെയ്യാവുന്നതുമാണ്. ആക്നി അഥവാ മുഖക്കുരു എന്ന് പറയുന്നത് ടീനേജേഴ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ ത്വക്ക് രോഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആവുകയില്ല. കാരണം മുഖക്കുരുവും മുഖക്കുരു പോയതിനു ശേഷം ഉണ്ടാകുന്ന കുരുക്കളും പാടുകളും ഒക്കെ ടീനേജേഴ്സിനെ വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കുകയും അത് ഡിപ്രഷൻ വരെ എത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മുഖക്കുരു എന്താണെന്നും എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അത് വരാതിരിക്കാനും അത് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് ആക്നി ട്രീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആക്നി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. മുഖക്കുരു വന്നു കഴിഞ്ഞാൽ 90% ആളുകളിലും അത് സ്കാറിംഗ് ഉണ്ടാക്കുകയും പാടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അപ്പോൾ എങ്ങനെയാണ് ആക്നി ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ മുഖത്തെ തൊലിയിൽ ചെറിയ ചെറിയ രോമങ്ങൾ ഓരോ രോമകൂപത്തിൽ നിന്നാണ് വരുന്നത്. അതിനെ ഹെയർ ഫോളിക്കിൾ എന്ന് പറയും. ഈ ഹെയർ ഫോളിക്കിൾസിനോട് ചേർന്ന് ഒരു കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. അതിനെയാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പിനെ സീബം എന്നാണ് പറയുക. ഈ സീബം നമ്മുടെ തൊലിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും അതിന് സൗന്ദര്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സീബം എന്ന് പറയുന്നത്. കൗമാരപ്രായമാകുമ്പോഴാണ് ഈ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും കൂടുതൽ സീബം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. അമിതമായ സീബം ഉൽപ്പാദനമാണ് മുഖക്കുരുവിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ സെബേഷ്യസ് ഗ്രന്ഥികളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സീബം എന്ന് പറയുന്ന വസ്തു സ്കിന്നിലേക്ക് വരുന്നത്, അതായത് തൊലിപ്പുറത്തേക്ക് വരുന്നത്, നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്ന ട്യൂബിലൂടെയാണ്. ഈ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്ന ഈ സൂക്ഷ്മമായ ട്യൂബിന്റെ ലൈനിങ് എന്ന് പറയുന്നത് കെരാറ്റിനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ്. സ്കിന്നിലെ കോശങ്ങളായ കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളാണ്. ആക്നി വരാൻ ജനിതകമായിട്ട് പ്രവണതയുള്ള ആളുകളിൽ ഈ കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ കൂടുതലായിട്ട് വളരുകയും അമിതമായിട്ട് വളരുകയും ഹൈപ്പർ കെരാറ്റിനൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ ഈ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. കൂടുതൽ സെല്ലുകൾ ഉൽപ്പാദിക്കപ്പെട്ട് ഈ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ഈ പ്രവണതയാണ് ഫോളിക്കുലാർ പ്ലഗ്ഗിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കെരാറ്റിൻ പ്ലഗ് എന്ന് പറയുന്ന സാധനം അവിടെ ഫോം ചെയ്യുന്നു. ആ കെരാറ്റിൻ പ്ലഗ് നമുക്ക് പുറമേ നിന്ന് കാണാവുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഹെഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനെയാണ് കോമിഡോൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കെരാറ്റിൻ പ്ലഗിലൂടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളെയാണ് കോമിഡോൺസ് എന്ന് പറയുന്നത്. ഈ കോമിഡോൺസ് എന്ന് പറയുന്നതാണ് ഈ ആക്നിയുടെ ആദ്യത്തെ ലീഷൻ എന്ന് വേണം പറയാം. ഈ കോമിഡോൺസിൽ രണ്ട് ടൈപ്പ് കോമിഡോൺസ് ഉണ്ട്, ഓപ്പൺ കോമിഡോൺസ്, ക്ലോസ് കോമിഡോൺസ്. ഓപ്പൺ കോമിഡോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കെരാറ്റിൻ പ്ലഗ് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ കോമിഡോൺസ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് ക്ലോസ്ഡ് കോമിഡോൺസ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് എന്ന് പറയും. ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നുള്ള പേര് നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. ഇതാണ് ആക്നിയുടെ മുഖക്കുരുവിന്റെ ഏറ്റവും ആദ്യത്തെ ലീഷൻ എന്ന് വേണം പറയാം. അങ്ങനെ ഈ ഫോളിക്കുലാർ പ്ലഗ്ഗിങ്ങും അമിതമായിട്ടുള്ള സീബം ഉൽപ്പാദനവും ആ സീബത്തിൽ വളരുന്ന പ്രോപ്പൈനോബാക്ടീരിയം ആക്നിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ അമിതമായ വളർച്ചയും ഇതെല്ലാം കൂടി ആവുമ്പോൾ അവിടെ ഒരു നീർക്കെട്ടുണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും മുഖക്കുരുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ചുവന്ന നിറത്തിലുള്ള കുരുക്കളും പഴുപ്പ് നിറഞ്ഞ കുരുക്കളും അങ്ങനെ പലതരത്തിലുള്ള കുരുക്കളും പ്രത്യക്ഷപ്പെടുന്നു. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആൻഡ്രോജൻസ് അല്ലെങ്കിൽ പുരുഷ ഹോർമോൺസ്, ഞാൻ നേരത്തെ പറഞ്ഞ കോമിഡോൺ ഫോർമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ, ഡിഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ സൾഫേറ്റ്. അങ്ങനെ പലതരത്തിലുള്ള ആൻഡ്രോജൻസ് പുരുഷ ഹോർമോണുകൾ ഉണ്ടാവുകയും അത് ഈ ആക്നി കൂടുതലാവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ അമിതമായ സീബം ഉൽപ്പാദനത്തോടൊപ്പം ഈ സീബത്തിന്റെ ഘടകങ്ങളായ കൊഴുപ്പിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ സീബത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള കൊഴുപ്പുകളുടെ അസന്തുലിതാവസ്ഥ കാരണവും ഈ ആക്നി കൂടുതലാവാനുള്ള ഒരു കാരണമാണ്. അങ്ങനെ മുഖക്കുരു ഉണ്ടാകുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ജനിതകമായിട്ടുള്ള പ്രവണതയും ഈ ഹെയർ ഫോളിക്കിൾസിലുണ്ടാകുന്ന ഫോളിക്കുലാർ പ്ലഗ്ഗിങ്ങും അമിതമായ സീബം ഉൽപ്പാദനവും സീബത്തിലുണ്ടാകുന്ന കൊഴുപ്പിന്റെ അസന്തുലിതാവസ്ഥയും കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ഇവയെല്ലാം കൂടിയാണ് മുഖക്കുരുവിനുള്ള കാരണമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോർമോൺ വ്യതിയാനങ്ങളും സീബത്തിലുണ്ടാകുന്ന
കൊഴുപ്പിൻ്റെ അസന്തുലിതാവസ്ഥയും ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ദിനചര്യയും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം കൂടിയാണ് ഇതിനുള്ള കാരണമാകുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഡയറ്റാണ് ആക്നിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പല റിസർച്ച് പേപ്പേഴ്സിലും ഇത് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹൈ കാലറീസ് ഉള്ള, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പാലുൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് ആക്നി വളരെ കൂടുതലാവുന്നതെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര മണിക്ക് ഉണരുന്നു, എത്ര മണിക്ക് ഉറങ്ങുന്നു, ശാരീരിക ശുചിത്വമില്ലായ്മ, മാനസിക സ്വസ്ഥതയും ഒക്കെ മുഖക്കുരുവിനെ ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മുഖക്കുരു വരുന്നതിന് പിന്നിലുണ്ട്. പിന്നെ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പൗഡറുകളും ക്രീമുകളും പല കോസ്മെറ്റിക് പ്രോഡക്ട്സും ചിലപ്പോൾ മുഖക്കുരു വരാനൊരു കാരണമായിരിക്കാം. മുഖക്കുരുവിനെ പറ്റി പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാണാനുള്ള ക്ഷമയും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ആക്നിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെ പറ്റി ഇനിയും വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ആക്നി സ്കാർസിനെ പറ്റി, ആക്നി സ്കാർസ് ട്രീറ്റ് ചെയ്യുന്ന PRP എന്ന പ്രൊസീജിയറിനെ പറ്റി ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലേസേഴ്സിനെ പറ്റിയും, ആക്നി സ്കാർസ് ട്രീറ്റ് ചെയ്യുന്ന ലേസേഴ്സിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ബൈ.